പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുതേ നമസ്കാരം രാജ്യത്ത് ഔട്ടൻസ് ക്ലിനിക്കുകൾ നൂറ് ശതമാനം ശേഷിയോടെ ഉടൻ പുനരാരംഭിക്കുമെന്ന് ഹമദ് ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ യൂസുഫ് അൽ മസ്ലമണി പറഞ്ഞു സാധാരണ ശസ്ത്രക്രിയകൾ എൺപത് ശതമാനം പുനരാരംഭിക്കുകയും അവ വിപുലീകരിക്കാൻ പദ്ധതിയിടുകയും ചെയ്തിട്ടുണ്ട് കോവിഡ് വൈറസ് വ്യാപനത്തിന്റെ ഒരു ഘട്ടത്തിലും ഗൈനക്കോളജി സംബന്ധമായ ചികിത്സകൾ രാജ്യത്ത് നിർത്തിവച്ചിട്ടില്ല മൂന്ന് വർഷത്തിനുള്ളിൽ അറുപത്തിരണ്ട് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ രാജ്യത്ത് നടന്നു കഴിഞ്ഞു ഇന്ന് അഭിമാനകരമായ നേട്ടമാണ് കണക്കാക്കുന്നത് അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി രാജ്യത്ത് നിലവിൽ നൂറ്റി പതിനേഴ് വൃക്കാരോഗികളും എട്ടോളം കരൾ രോഗികളും ബുക്ക് ചെയ്ത് ചികിത്സക്കായി കാത്തിരിക്കുകയാണ് രാജ്യത്ത് വിദേശത്തേക്ക് പോയി ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നത് ആരോഗ്യരംഗം കൈവരിച്ച നേട്ടത്തിന്റെ ഗുണഫലമാണെന്നും അൽബസ്ലമണി പ്രാദേശിക പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഖത്തറിൽ ഇന്നത്തോടെ പഴയ കറൻസികളുടെ ഇടപാട് മൂല്യം റദ്ദാക്കിയതോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പഴയ കറൻസികൾ മാറിയെടുക്കാൻ ബാങ്കുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തു കറൻസി മാറ്റിയെടുക്കുന്നത് ഈ വർഷം അവസാനത്തോടെയാക്കി അധികൃതർ സമയം നീട്ടിയെങ്കിലും കഴിഞ്ഞ ദിവസത്തോടെ നോട്ടുകളുടെ വിനിമയ മൂല്യം റദ്ദാക്കിയതായി സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു മുൻപ് മാറാതെ വെച്ചിരുന്ന ചെറിയ തുകയുടെ കറൻസികൾ ഉദാഹരണത്തിന് ഒന്ന് അഞ്ച് പത്ത് റിയാലുകളുടെ കറൻസികളാണ് ആളുകൾ മാറ്റിയെടുക്കാനായി ബാങ്കുകളിൽ എത്തിയത് അതേസമയം ഖത്തറിലെ വിപണികളിൽ പുതിയ കറൻസികളിൽപ്പെട്ട ഒന്ന് അഞ്ച് പത്ത് അൻപത് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് തുടങ്ങിയവയുടെ പുതിയ ഡിസൈനുകൾ സുലഭമായെന്ന് അധികൃതർ അവകാശപ്പെടുന്നു ഓരോ പുതിയ കറൻസിയിലും ഖത്തറിലെ പ്രധാന ചരിത്ര സ്ഥലങ്ങളുടെയും ലാൻഡ് മാർക്കുകളുടെയും ചിത്രങ്ങളാണ് ആലേഖനം ചെയ്തിരിക്കുന്നത് ഖത്തറിലെ ഉല്ലാസ കേന്ദ്രങ്ങളിലെയും വിശ്രമ കോട്ടേജുകളിലെയും നിരക്ക് കുറയ്ക്കണമെന്ന് ആവശ്യമുയരുന്നു നിലവിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പ്രത്യേകിച്ച് വിശ്രമ മുറികളുടെയും റിസോർട്ടുകളുടെയും ഉയർന്ന നിരക്ക് സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഇത് കോവിഡ് സാഹചര്യം പരിഗണിച്ചെങ്കിലും കുറച്ചുകൊണ്ടുവരാൻ വാണിജ്യ മന്ത്രാലയം തയ്യാറാവണം ഖത്തറിൽ ആഡംബര ടൂറിസ്റ്റുകൾക്കായി മികച്ച നിരക്കിൽ സൗജന്യമുള്ള ഹോട്ടലുകളും വിശ്രമ കേന്ദ്രങ്ങളും നിലവിലുണ്ട് എന്നാൽ ശരാശരി കുടുംബങ്ങൾക്കും കുട്ടികൾക്കും അവധി ആഘോഷിക്കാൻ പാകത്തിൽ വിനോദ കേന്ദ്രങ്ങളില്ലാത്തത് വലിയ ശൂന്യതയായി അനുഭവപ്പെടുന്നുണ്ട് രാജ്യത്ത് ചൂട് വർദ്ധിച്ചു വരുന്നത് പുറം വിനോദ കേന്ദ്രങ്ങൾ തേടി പോകാൻ കുടുംബങ്ങളെ പ്രേരിപ്പിക്കുകയാണ് ഇത് മുതലെടുത്തുകൊണ്ടാണ് ചിലർ നിരക്ക് വർദ്ധിച്ചിരിക്കുന്നത് എന്നാൽ രാജ്യനിവാസികളെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രം ചൂണ്ടിക്കാട്ടി ഖത്തറിൽ വേനൽ ചൂട് വർദ്ധിച്ചതോടെ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധ വേണമെന്ന നിർദ്ദേശവുമായി ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ രംഗത്ത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ അധികൃതർ നിർദ്ദേശങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് കോഴി മാംസം മത്സ്യം പാലുൽപ്പന്നങ്ങളും ഭക്ഷണങ്ങളും റൂം താപനിലയിൽ ഫ്രിഡ്ജിന് പുറത്തു വെക്കരുത് പുതിയ പച്ചക്കറികളും പഴങ്ങളും കഴിക്കുന്നതിനോ തയ്യാറാക്കുന്നതിനോ മുമ്പ് നന്നായി കഴുകി വൃത്തിയാക്കുക ഫ്രീസറിൽ നിന്ന് ഇറക്കിയ മാംസാഹാരങ്ങളും പാലും നേരിട്ട് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക പാകം ചെയ്ത ഭക്ഷണം റൂം താപനിലയിൽ രണ്ടു മണിക്കൂറിൽ കൂടുതൽ നിലനിർത്തരുത് ഖത്തറിൽ നിന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജന ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ അറുപത്തി ഒൻപത് പേർ വിദേശത്തു നിന്നും എത്തിയവരാണ് അറുപത്തിനാല് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി പതിനഞ്ച് പേർ കോവിഡിൽ നിന്നും രോഗമുക്തി നേടുകയും ചെയ്തു ഇതോടെ രാജ്യത്തെ ആകെ രോഗമുക്തരുടെ എണ്ണം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി ഒരുന്നൂറായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആകെ കോവിഡ് മരണനിരക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ആണ് രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപത് പേർക്കാണ് ഖത്തറിൽ ഇതുവരെ കോവിഡ് റിപ്പോർട്ട് ചെയ്തത് നിലവിൽ ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒൻപത് പേരാണ് ഇനി ചികിത്സയിലുള്ളത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മൂന്ന് പേരെയാണ് ഐ സിയുയിൽ പ്രവേശിപ്പിച്ചത് നിലവിൽ നാൽപ്പത്തി ആറ് പേരാണ് ഐ സിയുൽ ചികിത്സയിൽ കഴിയുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ മുപ്പത്തിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേർക്കാണ് കോവിഡ് വാക്സിനേഷൻ നടത്തിയത് രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചതിന് ശേഷം ഇതുവരെ മുപ്പത്തിരണ്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പേർക്കാണ് കോവിഡ് വാക്സിനേഷൻ വിതരണം ചെയ്തിട്ടുള്ളത് ശ്രീലങ്കയിലേക്ക് അടിയന്തര കോവിഡ് സഹായവുമായി ഖത്തർ എംബസിയുടെ നൂറ് ഓക്സിജൻ സിലിണ്ടറുകൾ സഹായമായി നൽകി കഴിഞ്ഞ ദിവസം കൊളംബിയയിലെ ഖത്തർ എംബസിയിലേക്കാണ് ശ്രീലങ്കയിലേക്ക് നൂറ് ഓക്സിജൻ സിലിണ്ടറുകൾ സമ്മാനമായി നൽകിയത് ശ്രീലങ്കയിലെ ഖത്തർ സ്ഥാനപതി എം മഫാസിന്റെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരമാണ് ഖത്തർ സർക്കാരിന്റെ പ്രത്യേക സഹായങ്ങൾ കൈമാറിയത് ദോഹയിൽ നിന്ന് ശ്രീലങ്ക വിദേശകാര്യ മന്ത്രാലയത്തിലേക്കാണ് കോവിഡ് സഹായങ്ങൾ കഴിഞ്ഞ ദിവസം എത്തിച്ചേർന്നത് ശ്രീലങ്കയിലെ സർക്കാർ ആശുപത്രികളിലേക്ക് ഉടൻ തന്നെ ഈ ഓക്സിജൻ സിലിണ്ടറുകൾ മാറ്റി സ്ഥാപിക്കും കഴിഞ്ഞ മാസം ഖത്തർ സർക്കാർ ഇരുന്നൂറ്റി എഴുപത്തി ഓക്സിജൻ സിലിണ്ടറുകളാണ് ശ്രീലങ്കയിലേക്ക് കൈമാറിയത് ഖത്തർ ഭരണ വികസന മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറിക്ക് അമേരിക്കൻ വിദേശകാര്യ മന്ത്രി ആന്റണി ബ്ലിങ്കന്റെ പ്രത്യേക അഭിനന്ദനം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മനുഷ്യക്കടത്ത് സംബന്ധിച്ച യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വാർഷിക റിപ്പോർട്ട് പുറത്തിറക്കിയ റിച്വൽ ചടങ്ങിലാണ് അമേരിക്കൻ വിദേശകാര്യ വിദേശകാര്യമന്ത്രി ഭരണവികസന മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറി മുഹമ്മദ് അസൻ അൽ ഒബൈദിനെ പ്രത്യേകം പരാമർശിച്ച അഭിനന്ദനം അറിയിച്ചത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഖത്തർ വിദേശകാര്യ സഹമന്ത്രിവ അൽ ഖാത്തറും ട്വിറ്ററിലൂടെ അൽ ഒബൈദലിയെ അഭിനന്ദിച്ചു ഒബൈദലിയുടെ ജോലിയിലെ ആത്മാർത്ഥത കൃത്യനിഷ്ഠത എന്നിവയ്ക്ക് കൈവന്ന ആദരമാണ് ഈ രാജ്യാന്തര അംഗീകാരമെന്നും അൽ ഖാത്തർ ട്വിറ്ററിലൂടെ പറഞ്ഞു മനുഷ്യക്കടത്തിനെതിരെ പോരാടുന്നതിന്റെ അസാധാരണമായ പ്രതിബദ്ധത പ്രകടിപ്പിച്ച ആളുകൾക്കാണ് ഈ അവാർഡ് നൽകുന്നതെന്നും ചടങ്ങിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എട്ട് പേരെ ആദരിച്ചതായും ഖത്തർ ഭരണ മന്ത്രാലയം അറിയിച്ചു ഖത്തറിലേക്ക് നിരോധിത ഗുളികകൾ കടത്താനുള്ള ശ്രമം തടഞ്ഞ് കസ്റ്റംസ് അധികൃതർ റസ്ലഫാൻ തുറമുഖം വഴി കടത്താൻ ശ്രമിച്ച നിരോധിത ഗുളികകളാണ് കസ്റ്റംസ് അധികൃതർ പിടിച്ചെടുത്തത് ഏകദേശം ഒൻപതിനായിരത്തി അറുനൂറ് ഗുളികകളാണ് യാത്രക്കാരന്റെ ലഗേജിൽ നിന്നും പിടിച്ചെടുത്തത് വസ്ത്രങ്ങൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലാണ് ഗുളികകൾ കണ്ടെത്തിയത് രാജ്യത്തേക്ക് നിരോധിത വസ്തുക്കൾ കടത്തുന്നതിനെതിരെ കർശന മുന്നറിയിപ്പാണ് അധികൃതർ നൽകിയിട്ടുള്ളത് നിരോധിത വസ്തുക്കൾ രാജ്യത്തെത്തുന്നത് തടയാൻ പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരെ വിന്യസിപ്പിച്ചിട്ടുമുണ്ട് ഇന്ത്യയിൽ നിന്നും യു എയിലേക്കുള്ള വിമാന സർവീസുകൾ ജൂലൈ ഇരുപത്തിയൊന്ന് വരെ നിർത്തിവെച്ചതായി എയർ ഇന്ത്യ യു എ സർക്കാർ ഇന്ത്യയിൽ നിന്നുള്ള സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് നടപടിയെന്ന് കമ്പനി വെബ്സൈറ്റിൽ അറിയിച്ചു നേരത്തെ ജൂലൈ ആറു വരെ യാത്രാ വിലക്കുണ്ടായിരുന്നു എയർ ഇന്ത്യ അറിയിച്ചിരുന്നത് അതുപ്രകാരം നിരവധി പേർ യു എയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തു അതേസമയം ഇതിനോടകം ടിക്കറ്റ് എടുത്തവർക്ക് സൗജന്യമായി മറ്റൊരു ദിവസത്തേക്ക് യാത്ര മാറ്റാമെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി ഇരുഭാഗത്തേക്കും ടിക്കറ്റ് എടുത്തവർക്ക് നിരക്കിലുള്ള മാറ്റം ബാധകമാവില്ല അബുദാബി ആസ്ഥാനമായ ഇത്തിഹാദ് എയർവേസ് ജൂലൈ ഇരുപത്തിയൊന്ന് വരെ വിമാന സർവീസ് ഉണ്ടാകില്ലെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് എയർ ഇന്ത്യയും അറിയിപ്പുമായി രംഗത്തെത്തിയത് ഇന്ത്യ ഉൾപ്പെടെ പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഏർപ്പെടുത്തിയ യാത്രാ വിലക്ക് ജൂലൈ ഇരുപത്തിയൊന്ന് വരെ നീട്ടിയതായി യു ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു കോവിഡ്